ഇന്ന് ടി സി വിയിൽ അതിഥിയായി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട എം പി ലോനപ്പൻ നമ്പാട് മാസ്റ്ററാണ്. മാഷ് ഏതാണ്ട് ഒരു 5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം മാഷ്ക്കുണ്ടല്ലോ. അപ്പോൾ മാഷ് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ആ സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? ലോകത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് 1957 കേരളത്തിലാണ്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ആ മന്ത്രിസഭയെ വിമോചന സമരത്തിലൂടെ പിരിച്ചുവിടുകയാണുണ്ടായത് 1959. കേന്ദ്ര സർക്കാർ ലോകത്തിലാദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. ആ വിമോചന സമരത്തിലൂടെയാണ് ഞാൻ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. ആ വിമോചന സമരം തെറ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. എന്നെപ്പോലെ വിമോചന സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് പേർക്ക് അത് ബോധ്യമാവുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 1963 ആദ്യമായി കൊടര പഞ്ചായത്തിൽ മെമ്പറായി. പഞ്ചായത്ത് മെമ്പറായിട്ടാണ് പൊതു രാഷ്ട്രീയ രംഗത്ത് സജീവമായി വന്നത്. അന്ന് മാഷ് അധ്യാപക ജോലിയിലുണ്ടോ? 58 മുതൽ ഞാൻ അധ്യാപകനാണ്. അപ്പോൾ അത് അന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു മാഷ്? അന്ന് കോൺഗ്രസ് ആയിരുന്നു. 58 ആനന്ദപുരം ശ്രീകൃഷ്ണ UP സ്കൂളിലെ അധ്യാപകനായിരുന്നു. അക്കാലത്താണ് വിമോചന സമരത്തിലും പങ്കെടുക്കുന്നത്. പിന്നീട് മ്യൂച്വൽ ട്രാൻസ്ഫറിൽ പേരാമ്പ്ര സെൻ്റ് ആൻ്റണീസ് LP സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈ വാർഡിൽ നിന്ന് വിജയിച്ച് കൊടര പഞ്ചായത്തിൽ മെമ്പറാകുന്നു. പിന്നീട് 6 തവണ തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് 25 കൊല്ലം തുടർച്ചയായി MLA ആയിട്ടുണ്ട്. അത് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് ഏത് വർഷത്തിൽ? ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് 65 ആ തെരഞ്ഞെടുപ്പിൽ തോറ്റു. 77 മുതൽ തുടർച്ചയായി 6 തവണ മത്സരിച്ച് വിജയിച്ചു.